പ്രൊഡ്യൂസറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ ഇൻ്റർവ്യൂസിലും നമ്മുടെ മെയിൻ ലീഡ് ചെയ്ത ഐ മീൻ ധ്യാനേട്ടനുണ്ട് പ്ലസ് ഒരാളും കൂടെ ഉണ്ട്, മുരളി എന്ന് പറഞ്ഞ ക്യാരക്ടർ, എന്താ ക്യാരക്ടറിനെ കൊണ്ടുവരാത്തെ? എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്, പുള്ളി വരണ്ടേ? സത്യസന്ധമായ അതെ, ഒരു വളച്ചിട്ടില്ല കാര്യം പറഞ്ഞു. ഞാൻ പറയില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇവനെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഇവൻ പറയില്ല? സത്യത്തിൽ എല്ലാവരും എനിക്ക് തോന്നുന്നു, ഞാൻ ഞാൻ ഇന്ന് വന്നപ്പോൾ ലോബിയിലിരുന്ന് പഴയ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, ഈ പ്രൊമോഷൻ വീഡിയോസ്. അപ്പം അതിൻ്റെ അടിയിൽ കമൻസ് വരുന്നത് മുഴുവൻ പ്രണവ് മോഹൻലാൽ എവിടെ, പ്രണവിനെ എന്താ കൊണ്ടുവരാത്തത്? പ്രണവ് എന്തുകൊണ്ട് പ്രണവ് മോഹൻലാൽ തരുന്നില്ല? പ്രണവല്ലേ പറയേണ്ടത്? എന്നാലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഹിമാലയം വഴി ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു ആറു മാസമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സീസണിൽ കാണാൻ പറ്റും. അപ്പൊ നേരിട്ട് ചോദിച്ചു, എന്തേ നീ വന്നില്ല? ചിരിച്ചോണ്ട് പോകും. ഇപ്പൊ വിനീതൻ പറഞ്ഞോളെ ചിരിച്ച് മാറി ഒതു റിസേർവ്ഡായി നിൽക്കുന്ന ക്യാരക്ടർ, ക്യാരക്ടറോട് വരുമ്പോൾ ഭയങ്കര, ഈ പടത്തിൽ പല സീനും വരുമ്പോൾ ലാലേട്ടനെ പോലുണ്ട്, ചില ചില സീൻസൊക്കെ വരുമ്പോൾ ലാലേട്ടൻ ഡയലോഗ് പറയുന്ന പോലുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ സെറ്റ് ചെയ്ത് തോന്നിയിട്ടുണ്ടോ വിനീതന്? നമുക്കെല്ലാവർക്കും അത് ഒന്ന് ഇപ്പൊ പല ആൾക്കാർക്കും തോന്നലുണ്ടാവും, അത് ഇമിറ്റേറ്റ് ചെയ്യിപ്പിച്ചാണോന്ന്. സത്യമായിട്ടും അങ്ങനെയല്ല, ഇമിറ്റേറ്റ് ചെയ്യിപ്പിച്ചത് നമ്മൾ മീശ പിടിക്കുന്നത് നമുക്കൊന്ന് ചെയ്ത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം അയാൾക്ക് അതെഴുതിയാണുള്ളതാണ് മറ്റേ രണ്ട് മദ്യക്കുപ്പി ഒരുമിച്ചടിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ വരവിൽ അങ്ങനെ ഒരു സാധനം അപ്പു ചെയ്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ട് അതും ഞാൻ പറഞ്ഞു. അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ലാലങ്ങൾ ചെയ്ത ഒരു സാധനം നമ്മൾ അപ്പുനോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റത് ആക്ട് ചെയ്യുമ്പോൾ വന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി അവൻ്റെ ബോഡിയിൽ വന്നതാണ്. ഇതിന് മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ഈ കാലഘട്ടത്തിലുള്ള ക്യാരക്ടേഴ്സാണല്ലോ ചെയ്തത്. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷേ പഴയ ആൾക്കാർ, അതിൽ കുറച്ച് മദ്യപിക്കുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയിൽ ബോഡി മൂവ് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയൊരാട്ടവും കാര്യവും പെർഫോമൻസിലൊക്കെ ആ ഒരു എക്സാജറേഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ശരിക്കും നമുക്ക് പഴയ ലാലങ്ങളുടെ ഒരു സാധനം കിട്ടി. അപ്പോൾ ഞാനിത് ഒരു ദിവസം ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് സുചി ആൻറ്റീനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പല സമയത്തും ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്, ഏ അങ്ങനെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ, ഞാൻ വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഒരു ഒരു ദിവസം സുചി ആൻറ്റി ഡബ്ബിൽ വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇത് ലാൽ ചേട്ടൻ തന്നെ എനിക്ക് തോന്നുന്നു ചില സീനിൽ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് മാത്രമല്ല തോന്നിയ, അടുത്തറിയുന്നതൊക്കെ തോന്നിയിട്ടുണ്ട്. അത് ഇമിറ്റേഷനേ അല്ല, കാരണം ലാലങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ള പല പടങ്ങളും അപ്പു കണ്ടിട്ടില്ല. നമുക്ക് ഹിസൈനസ് അബ്ദുള്ള അറിയാം, കമലദള അറിയാം, ഭരതം അറിയാം, ഈ സിനിമകളൊന്നും അപ്പു കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പു കണ്ട സിനിമ ഏതാ? സ്ഫടികം കണ്ടിട്ടുണ്ട്. അതെ, ആ കിലുക്കം. അതെ, ഇതിലൊന്നും ഉള്ള പോലെയല്ല. അപ്പോ ട്രെയിലർ കാണുമ്പോഴേ നമുക്ക് കൃത്യം മനസ്സിലാവും നമ്മൾ ശരിക്കും എവിടെ എവിടേക്കോ ലാലേട്ടൻ ലാലേട്ടൻ വന്ന് ലാലേട്ടന്റെ ചെറുപ്പം ലാലേട്ടൻ നിന്ന് അഭിനയിക്കുന്ന പോലെ തോന്നുന്നു. അത് ആ ബോഡിയിലുള്ളതുകൊണ്ടാണ്. ആണല്ലേ? ആ ഫേസ്. അതെ,